മുള്ളുകൾക്കിടയിലൂടെ എന്ന ആത്മകഥ പ്രകാശനം ചെയ്തു. തിരുകൂടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. ആറ്റിങ്ങൽ അമർ ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ രചിച്ച ആത്മകഥ മുള്ളുകൾക്കിടയിലൂടെ, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അതിജീവന കഥ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പ്രഭാത് ബുക്ക് ഹൌസ് ചെയർമാൻ സി ദിവാകരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് നൽകി ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പുസ്തകത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പേരുണ്ടാക്കാൻ ഉണ്ടോ എന്ന് നോക്കാനാണ് ഈ പുസ്തകം വായിച്ചത്. അതിനുശേഷം ആ വരികൾ കണ്ടപ്പോൾ എന്നാൽ ഈ പുസ്തകം മുഴുവനും വായിക്കണമെന്നല്ലോ എന്ന് തോന്നി. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചൊരാളാണ്. ഈ പുസ്തകത്തിന് രണ്ട് പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒന്ന്, ഇത് ഈ കാലഘട്ടത്തിൻ്റെ നേർ സാക്ഷ്യമാണ്. കരുനാഗപ്പള്ളിയുടെ, തിരുവനന്തപുരത്തിൻ്റെ, കേരളത്തിൻ്റെ, മെഡിക്കൽ സമൂഹത്തിൻ്റെ ഒക്കെ നേർ സാക്ഷ്യമാണ് ഈ പുസ്തകം. ഒരു 200-300 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഈ ഒരു പുസ്തകം ചരിത്രമായി. അതിൽ രാധാകൃഷ്ണൻ ഒരു കഥാപാത്രം മാത്രമേ ആകുന്നുള്ളൂ, പക്ഷേ ഇത് ഈ നാടിൻ്റെ ചരിത്രമാണ്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിനുള്ള ഏറ്റവും വലിയ ദുരന്തം തന്നെ നമ്മുടെ നാട്ടിന് ചരിത്രമില്ല എന്നുള്ളതാണ്. നമ്മളാരും ചരിത്രം എഴുതാറില്ല എന്നുള്ളതാണ്. മഹത്തായ സംസ്കാരമുള്ള ഈ നാടിൻ്റെ ചരിത്രം പണ്ട് ഇതുവഴി കടന്നുപോയ ഫാഹിയാൻ എഴുതിയ ചില വരികളാണ്, നമ്മളാരും എഴുതി വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഹനീയമായ ചരിത്രമുണ്ടായിരുന്ന ഭാരതം എന്തായിരുന്നു എന്ന് രേഖകളില്ല. മാത്രവുമല്ല, ഇപ്പോൾ വരുന്ന പല ചരിത്രങ്ങളും സത്യസന്ധവുമല്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എഴുതുന്ന ചരിത്രങ്ങൾ, ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചത് കൊണ്ട് കളവെഴുതുന്ന നമ്മുടെ ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ, ഇവരൊക്കെ തന്നെ ഭാരതത്തിൻ്റെ സത്യസന്ധമായ ചരിത്രം അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. ഇത് വരാൻ പോകുന്ന കാലത്ത് എങ്ങനെയാണ് കേരളം ജീവിച്ചത് എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം, വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് രാധാകൃഷ്ണൻ കടന്നു പോയത് എന്ന് നമുക്കറിയാം. അത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാർത്ഥികളെ കാണുമ്പോൾ അവരൊക്കെ തന്നെ ഇപ്പോൾ പലരും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അവരൊക്കെ അമുൽ ബേബികളായിട്ടാണ് വളരുന്നത്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ആത്മഹത്യയൊന്ന് പേടിക്കുന്ന അച്ഛനമ്മമാരാണ്. അച്ഛനമ്മമാർ എൻ്റെ അടുത്ത് വരും, പരീക്ഷ എഴുതി, ഒരു മാർക്കിന് അവൻ തോറ്റു. ഞാൻ പറയും, ഒരു മാർക്കിന് തോക്കൂല്ലല്ലോ, ഞങ്ങൾ 5 മാർക്ക് മോഡറേഷൻ തരുന്നുണ്ടല്ലോ. അതല്ല, 6 മാർക്കിന് തോറ്റു, സാറിൻ്റെ 5 കിട്ടിയാൽ 1 മാർക്കിന് തോറ്റു എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, 6 തരാൻ നിവൃത്തിയില്ല സാറേ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും. അച്ഛനും അമ്മയും വന്ന് പറയുകയാണ്, അവർ കളവ് പറയുകയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവരുടെ മനസ്സിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും തന്നെ ജീവിത യാഥാർത്ഥ്യത്തെ കാണാത്തവരാണ് അവർ. ഈ എന്താ പറയുക, അണുമ്പിൽ ബേബികളെ പോലെ, കോഴി കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന്
അവരെ ഈ പുസ്തകം വായിപ്പിക്കണം. കേരളത്തിലെ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ പുസ്തകം വായിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത് അവരുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നും പറയുന്നതിന് എനിക്കിത് യാതൊരു സംശയവുമില്ല. ഇത് ജീവിതമാണ്, ഇത് ജീവിച്ച ജീവിതമാണ്. നമ്മുടെ പല കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന ആളുകളുടെ ആലോചനകളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞില്ല, ഇത് ജീവിച്ച ജീവിതമാണ്. ഈ ജീവിതം നമുക്ക് ജീവിക്കാവുന്നതാണ് എന്നുള്ളത് അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. എൻ കെ പ്രേമചന്ദ്രൻ MP, MLA വി ജോയ്, കുമ്മനം രാജശേഖരൻ, എസ് കുമാരി, KN ആനന്ദകുമാർ, ഉണ്ണിയാറ്റിങ്ങൽ, ന്യൂ ഡോക്ടർ SD അനിൽകുമാർ, രാധാകൃഷ്ണൻ കുന്നുംപുറം, എസ് ഹനീഫ റാവുത്തർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 5 പതിറ്റാണ്ടിന്റെ കഥകളാണ്, ഞാൻ ആറ്റിങ്ങൽ വരുന്നതിന് മുമ്പുള്ള കഥയാണ് ഈ പുസ്തക രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൽ എന്നോടൊപ്പം ചലിച്ച ഒരുപാട് പേരുടെ കഥകളുണ്ട്. സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരുടെയും കുറച്ച് പേരുടെ കഥകളുണ്ട്. സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഒരുപാട് പേരുടെ കഥകൾ ഇതിനകത്ത് ഇല്ല. എല്ലാം കൂടെ എഴുതാനാണെങ്കിൽ എനിക്ക് 100,000 സുഹൃത്ത് വലയുള്ള കൂട്ടത്തിലാണ്. ഞാൻ ഒത്തിരി പേരുമായിട്ട് എനിക്ക് അടുത്ത് ബന്ധമുണ്ട്. അവരെയെല്ലാം കഥയിലെ പാത്രങ്ങളാക്കി കഴിഞ്ഞാൽ ഈ കഥ രാമായണം പോലെയോ അല്ലെങ്കിൽ മഹാഭാരതം പോലെയോ നീണ്ടുപോകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് പലരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരു ജീവിത പോരാട്ടത്തിൻ്റെ കഥയാണ്. നമുക്ക് ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇന്നൊരു തെറ്റായ രീതിയിൽ കാണുന്നതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പോരാട്ടം അതിജീവനത്തിന് വേണ്ടിയാണ്, അജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഇന്ന് ജീവിത സമൃദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള തലമുറ ജീവിക്കുന്ന അതിജീവനത്തിന് വേണ്ടിയല്ല, ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഞങ്ങൾ പോസിറ്റീവ് ആക്കി കൊണ്ടുപോകാനും അങ്ങനെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങളുടെ പോരാട്ടം തുടങ്ങിയതും അവസാനിക്കുന്നതുമെല്ലാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ രീതി. ഇന്ന് നമ്മൾ കയറി നടന്നുപോയ വഴികളും ചവിട്ടിപ്പോയ പടികളും ഒക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ പോലെ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം അവർ നടന്ന വഴികളെപ്പറ്റിയും അവർ ചാടി അവർ കടന്നുപോയ പടവുകളെപ്പറ്റിയൊക്കെ വളരെ വിശാലമായി വല്ല സന്തോഷപൂർവ്വം, അല്ലെങ്കിൽ അവരെപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടാവും. അത്തരം കഥകളാണിത്. ഇത് എഴുതേണ്ടി വന്നത് ഈ സാമൂഹ്യം, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ പഴമയെ പൂർണ്ണമായിട്ട് മറക്കുന്നു. നമ്മൾ ഈ ഏതോ സുഖത്തിൻ്റെ ഇതിനു വേണ്ടി മാത്രം അഭിരമിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് നമുക്കതൊക്കെ തരുന്ന ആളുകളെ മാത്രം ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ജീവിത സമൂഹം, ഒരു സമൂഹം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയത്. ഞങ്ങളാരും അങ്ങനെ ജീവിച്ചവരല്ല. ഇന്ന് നിങ്ങളീ കാണുന്ന നന്നായിട്ട് നാട് നന്നായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അനേകായിരങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചു പടർത്തിയാണ് ഇന്ന് നിങ്ങളീ കാണുന്ന എല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം എന്ന് നിങ്ങൾ യുവതലമുറ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു പ്രവണതയാണ്. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.